അതെ, ഇന്നലെ നമ്മൾ എടുത്ത ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇന്നലെ വരെ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുവാണ്. ദെൻ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ നോക്കുന്നുണ്ടല്ലോ, ഒരു സൊല്യൂഷന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സെയിം ആസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സോൾവെന്റ്. അതായത് ഒരു സൊല്യൂഷന്റെ സ്റ്റേറ്റും ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സോൾവെന്റിന്റെ സ്റ്റേറ്റും എങ്ങനെയാണ്, സെയിം ആണ്. അങ്ങനെ വരുമ്പം നിങ്ങൾ നോക്കാം, ഹിയർ ദ സൊല്യൂഷൻ ഈസ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. നമ്മുടെ സൊല്യൂഷൻ ഏത് സ്റ്റേറ്റിലാണ്, ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ഹിയർ ദ സോൾവെന്റ് ഹാസ് ദ ലിക്വിഡ് നേച്ചർ. ഇവിടെ നമ്മുടെ സോൾവെന്റിന്റെ നേച്ചർ എന്താണ്, ലിക്വിഡ് നേച്ചറാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ നോക്കാം, വേപ്പർ പ്രഷർ ഓഫ് എ ലിക്വിഡ് സൊല്യൂഷൻ എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആവണം സൊല്യൂഷന്റെ നേച്ചറും അതേപോലെ തന്നെ സോൾവെന്റിന്റെ നേച്ചറും എങ്ങനെയാണ്, സെയിം ആവണം. അതായത് സ്റ്റേറ്റ് സെയിം ആവണം. അപ്പൊ ഇവിടുത്തെ സൊല്യൂഷൻ ലിക്വിഡ് സ്റ്റേറ്റിലായ സ്ഥിതിക്ക് ഈ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സോൾവെന്റും ആര് തന്നെയാവും, ലിക്വിഡ് തന്നെ ആവും. ഓക്കെ, ഇനി ഇതിൽ വരുന്ന സബ് ടോപ്പിക് ആണ് വേപ്പർ പ്രഷർ എന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ വേപ്പർ പ്രഷർ പഠിച്ചതാണ്, എന്നാലും അത് ജസ്റ്റ് ഇവിടെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. നിങ്ങൾ നോക്കാം, ഹിയർ എ വോളറ്റൈൽ ലിക്വിഡ് ഈസ് ടേക്കൺ ഇൻ എ ക്ലോസ്ഡ് വെസൽ. നമ്മളൊരു വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡിനെ ഒരു ക്ലോസ്ഡ് വെസലിലെടുത്തു. അപ്പൊ നിങ്ങൾക്കറിയാലോ വോളറ്റൈൽ എന്ന് പറഞ്ഞാലും ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ഇവാപറേറ്റ്. ആ ലിക്വിഡിന് ഇവാപറേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ എടുത്തിരിക്കുന്ന ആ ലിക്വിഡ് ഇവാപറേറ്റ് ചെയ്തു. ആ കിട്ടിയിരിക്കുന്ന വേപ്പേഴ്സ് ലിക്വിഡിന് മുകളിലുള്ള ആ എം ടി സ്പേസിൽ ഒക്കിപ്പാ ചെയ്തു. അപ്പൊ നോർമൽ ആയിട്ട് ഈ കാണുന്നത് എന്ന് പറയുന്നത് നമ്മൾ ആ വെസലിനുള്ളിൽ എടുത്തിരിക്കുന്ന ലിക്വിഡിന്റെ വേപ്പേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഈ വെസലിനുള്ളിൽ ലിക്വിഡ് ഇവാപറേറ്റ് ചെയ്തു എന്നുള്ള പ്രോസസ് നടത്തുന്നു. അത് കൂടാതെ ദീസ് വേപ്പേഴ്സ് വിൽ ഹാവ് എ ടെൻഡൻസി ടു കണ്ടൻസ് ബാക്ക് ഇൻ ദ ലിക്വിഡ്. ഈ വേപ്പേഴ്സിനെ തിരിച്ച് ആരാവാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്, ലിക്വിഡ് ആവാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ ലിക്വിഡ് അല്ല, വേപ്പർ ലിക്വിഡായിട്ട് മാറുന്നു, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ആയിട്ട് ഈ വെസലിനുള്ളിൽ ലിക്വിഡ് വേപ്പർ ആവുന്ന പ്രോസസ്സും നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ വേപ്പർ ആരാവുന്ന പ്രോസസ്സും ഉണ്ട്, ലിക്വിഡ് ആവുന്ന പ്രോസസ്സും ഉണ്ട്. അപ്പോ ഒരു ഒപ്പോസിറ്റ് റിയാക്ഷൻ ഈ സിസ്റ്റത്തിലൂടെ നടക്കുന്നു. അപ്പൊ നോർമൽ ആയിട്ട് തന്നെ ദിസ് സിസ്റ്റം വിൽ അറ്റെയിൻ ദ ഇക്വിലിബ്രിയം. ഈ സിസ്റ്റം കുറച്ച് കഴിയുമ്പം എന്തിലേക്ക് എത്തിച്ചേരും, ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരും അല്ലെ. ഇനി നമ്മൾ പറയുന്ന നോക്കാം, ഈ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന വേപ്പർ, അതായത് ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ലിക്വിഡിന്റെ എന്തായിട്ട് പറയുന്നത്, വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമുക്ക് വേപ്പർ പ്രഷറിന് കൊടുക്കാവുന്ന ഡെഫിനിഷൻ എന്താ നോക്കാം. വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പർ ബൈ ദ ലിക്വിഡ് വേപ്പർ വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ്. അതായത് ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ലിക്വിഡിന്റെ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്ത പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ ക്ലിയർ ആണല്ലോ. നമ്മൾ പറയാൻ പോകുന്നത് ഒരു സൊല്യൂഷന്റെ, ലിക്വിഡ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആണ്. വേർ ദ സോൾവെന്റ് വിൽ ബി എ ലിക്വിഡ്, ദ സൊല്യൂട്ട് മേ ഓർ മേ നോട്ട് ബി ലിക്വിഡ്. സൊല്യൂട്ട് എന്ന് പറയുന്നത് ലിക്വിഡ് ആവാം അല്ലെങ്കിൽ ലിക്വിഡ് അല്ലാതിരിക്കാം. ആ സൊല്യൂട്ട് എന്ന് പറയുന്നത് ലിക്വിഡ് ആവാം, സോളിഡ് ആവാം, അതേപോലെ തന്നെ ആരാവാം, ഗ്യാസും ആവാം. സൊല്യൂട്ടിന് മാറി മാറി വരും, പക്ഷേ സോൾവെന്റ് നോർമൽ ആയിട്ട് തന്നെ ആരാണ്, ലിക്വിഡ് തന്നെയാണ്. ഇനി എന്താണ് വേപ്പർ പ്രഷർ നോക്കുക. നമ്മൾ ഒരു ലിക്വിഡിനെ ഒരു ക്ലോസ്ഡ് വെസലിൽ എടുത്തു. നമ്മൾ എടുത്ത ലിക്വിഡിന് ഒരു പിക്യുലാരിറ്റി എന്ന് പറയുന്നത് അതിന്റെ വോളറ്റൈൽ നേച്ചർ ഉണ്ട്. അതായത് നമ്മൾ എടുത്ത ലിക്വിഡ് ഇവാപറേറ്റ് ചെയ്തിരിക്കും. അങ്ങനെ ലിക്വിഡ് ഇവാപറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലിക്വിഡിന്റെ വേപ്പേഴ്സ് ഫോം ചെയ്യും. ഈ വേപ്പേഴ്സ് ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്തിയിരിക്കും.
ആ ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ എത്തുന്ന ലിക്വിഡിന്റെ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്ത പ്രഷറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, വേപ്പർ പ്രഷറായിട്ട് പറയുന്നത്. അതായത് വേപ്പർ പ്രഷർ ഇസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ലിക്വിഡ് വേപ്പർ വിച്ച് ഈസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ്. ലിക്വിഡുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ലിക്വിഡിന്റെ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്ത പ്രഷറാണ് വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. നോക്കാം, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. അതായത് ഈ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോ നോക്കാം, ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോ അതിന്റെ മീനിങ് എന്ന് വെച്ചു കഴിഞ്ഞാല് ഹിയർ ബോത്ത് ദ സൊല്യൂട്ട് ആൻഡ് ദ സോൾവെന്റ്. നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഇതില് സൊല്യൂട്ടും അതേപോലെ തന്നെ സോൾവെന്റും, ബോത്ത് ദ സൊല്യൂട്ട് ആൻഡ് ദ സോൾവെന്റ് ആർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. നമ്മുടെ സൊല്യൂട്ടും അതേപോലെ തന്നെ സോൾവെന്റും ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ഇവിടെ നോക്കാം, നാളെ ഒരു ക്ലോസ്ഡ് വെസലിനോടെ വീണ്ടും നിങ്ങൾ ഇവിടെയോട്ട് തന്നെ കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾ നോക്കാം, എ സൊല്യൂഷൻ ഈസ് ടേക്കൺ ഇൻ എ ക്ലോസ്ഡ് വെസൽ. നമ്മള് ഒരു സൊല്യൂഷനെ ക്ലോസ്ഡ് വെസലിൽ എടുത്തു. പക്ഷെ ഈ സൊല്യൂഷന് പ്രത്യേകത നിങ്ങൾക്കറിയാം, ആ സൊല്യൂഷനെ സൊല്യൂട്ടും സോൾവെന്റും ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ഇനി ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സൊല്യൂട്ടും സോൾവെന്റിനും ബോത്ത് ഹാവ് ദ വോളറ്റൈൽ നേച്ചർ. രണ്ടിനും ഏത് നേച്ചർ ഉണ്ട്? വോളറ്റൈൽ നേച്ചർ ഉണ്ട്. അപ്പോ നമുക്കിവിടെ പറയാവുന്ന അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സൊല്യൂഷനിൽ ബോത്ത് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ഹാവ് ദ വോളറ്റൈൽ നേച്ചർ. അപ്പൊ ഈ സൊല്യൂഷനിൽ സൊല്യൂട്ടിനും സോൾവെന്റിനും ഏത് നേച്ചറാണ് നിൽക്കുന്നത്? വോളറ്റൈൽ നേച്ചറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേ, ഈ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിനും വോളറ്റൈൽ നേച്ചർ ഉണ്ട്, സോൾവെന്റിനും വോളറ്റൈൽ നേച്ചർ ഉണ്ട്. അപ്പൊ നോർമൽ ആയിട്ട് എന്തുണ്ടാവും? ഈ സൊല്യൂഷനെ സൊല്യൂട്ടും ഇവാപറേറ്റ് ചെയ്യും, സോൾവെന്റും എന്ത് ചെയ്തിരിക്കും? ഇവാപറേറ്റ് ചെയ്യും. ഇവാപറേറ്റ് ചെയ്ത് കിട്ടുന്ന വേപ്പേഴ്സ് ഈ സൊല്യൂഷന് മുകളിലുള്ള എംപ്റ്റി സ്പേസിൽ അങ്ങ് ഒക്യുപ്പൈ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോ ഈ നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷനിലെ സൊല്യൂട്ടിനും സോൾവെന്റിനും വോളറ്റൈൽ നേച്ചർ ആണ്. ആ സ്ഥിതിക്ക് ഇതിനെ സൊല്യൂട്ടും ഇവാപറേറ്റ് ചെയ്യും, അതേപോലെ തന്നെ ആരും ഇവാപറേറ്റ് ചെയ്യും? സോൾവെന്റും ഇവാപറേറ്റ് ചെയ്യും. എന്നിട്ട് സൊല്യൂട്ട് ഇവാപറേറ്റ് ചെയ്ത വേപ്പേഴ്സും സോൾവെന്റ് ഇവാപറേറ്റ് ചെയ്ത വേപ്പേഴ്സും, ദേ ബോത്ത് വേപ്പേഴ്സ് വിൽ ഓക്യുപ്പൈ ദിസ് എംപ്റ്റി സ്പേസ്. ആ രണ്ട് ടൈപ്പ് വേപ്പേഴ്സും ഈ സൊല്യൂഷന് മുകളിലുള്ള എംപ്റ്റി സ്പേസിൽ ഓക്യുപ്പൈ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കേ, നമ്മുടെ ഈ ക്ലോസ്ഡ് വെസലിനുള്ളിൽ വോളറ്റൈൽ നേച്ചറുള്ള സൊല്യൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഈ സൊല്യൂഷന്റെ വേപ്പേഴ്സും ഉണ്ട്. ശരിയല്ലേ? ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉള്ള സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സൊല്യൂഷന്റെ വേപ്പർ എക്സേർട്ട് ചെയ്ത പ്രഷറാണ്. ഓക്കെ, പക്ഷെ ഈ വേപ്പറിന് ഒരു പെക്യുലാരിറ്റി ഉണ്ട്. This vapor is in equilibrium with the solution. ഈ വേപ്പർ ആരുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണ്? ലിക്വിഡ് സൊല്യൂഷനുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോ നമ്മൾ എന്താ പറഞ്ഞു നോക്കുക, വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹിയർ ബോത്ത് ദ സൊല്യൂട്ട് ആൻഡ് ദ സോൾവെന്റ് ആർ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്. എഗെയിൻ ബോത്ത് ദ സൊല്യൂട്ട് ആൻഡ് ദ സോൾവെന്റ് ഹാസ് ദ വോളറ്റൈൽ നേച്ചർ. സൊല്യൂട്ടിനും സോൾവെന്റിനും വോളറ്റൈൽ നേച്ചർ ഉണ്ട്. And from the solution, both the solute and the solvent will evaporate and the vapors formed will occupy the space above the liquid solution. Okay, and these vapors are in equilibrium with the liquid solution. ഈ വേപ്പേഴ്സ് നമ്മുടെ ലിക്വിഡ് സൊല്യൂഷനുമായിട്ട് ഇക്വിലിബ്രിയത്തിലാണ്. ഈ ലിക്വിഡ് സൊല്യൂഷനുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന സൊല്യൂഷന്റെ വേപ്പേഴ്സ്, അതായത് ഈ ഭാഗത്ത് നിൽക്കുന്ന ഈ വേപ്പേഴ്സ്,
എക്സേർട്ട് ചെയ്ത പ്രഷറിനെയാണ് നമ്മുടെ ലിക്വിഡ് ലിക്വിഡ് സൊല്യൂഷന്റെ എന്നായിട്ട് പറയാം, വേപ്പർ പ്രഷർ ആയിട്ട് പറയുക. ഓക്കെ, അപ്പോ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം, ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് ഓഫ് ദ സൊല്യൂഷൻ which is in equilibrium with the liquid solution. അപ്പോ ലിക്വിഡ് ലിക്വിഡ് സൊല്യൂഷനെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എ ഫ്രഞ്ച് കെമിസ്റ്റ്, his name is Raoult. He observed many experiments and he found a relation between the partial pressure and the mole fraction of the volatile component. Appo oru solution illulla oru volatile component indeyum partial pressure um aa volatile component inde mole fraction um thammilulla oru relation നമ്മുടെ ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള റൗൾട്ട് ഒബ്സർവ് ചെയ്തു. ഓക്കെ, ആൻഡ് ഹി ഡിറൈവ്ഡ് എ ലോ, ഒരു ലോ ഡിറൈവ് ചെയ്തു. ആൻഡ് ദാറ്റ് ലോ ഈസ് നോൺ ആസ്, ആ ലോയ്ക്ക് പറയുന്ന പേരാണ്, ഇറ്റ് ഈസ് നോൺ ആസ് റൗൾട്ട്സ് ലോ. ആ ലോയെയാണ് നമ്മൾ ഏത് പേരിൽ പറയുന്നത്, റൗൾട്ട്സ് ലോ എന്നുള്ള പേരിൽ പറയുന്നത്. അപ്പോ നിങ്ങൾ നോക്കാം, ഒരു ലിക്വിഡ് സൊല്യൂഷനിലുള്ള, അതായത് നമ്മള് വോളറ്റൈൽ കമ്പോണന്റ് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ലിക്വിഡ് സൊല്യൂഷനിലുള്ള ഓരോ വോളറ്റൈൽ കമ്പോണന്റിന്റെയും പാർഷ്യൽ പ്രഷറും എക്സ്പെരിമെന്റലായിട്ട് ഒബ്സർവ് ചെയ്തു ആര്, നമ്മുടെ ഫ്രഞ്ച് കെമിസ്റ്റ് ആയിട്ടുള്ള റൗൾട്ട്. എന്നിട്ട് ആ ഒബ്സർവേഷൻസിന്റെ എല്ലാത്തിന്റെയും ബേസിസിലും റൗൾട്ട് ഡിറൈവ്ഡ് എ ലോ, റൗൾട്ട് ഒരു ലോ ഡിറൈവ് ചെയ്തു. ആൻഡ് ദാറ്റ് ലോ ഈസ് നോൺ ആസ് റൗൾട്ട്സ് ലോ. ആ ലോയെയാണ് നമ്മള് ഏത് പേരിൽ പറയുന്നത്, റൗൾട്ട്സ് ലോ എന്നുള്ള പേരിൽ പറയുന്നത്. ഓക്കെ, ഈ റൗൾട്ട്സ് ലോയിന് ദ ലോ ഷോസ് ദി റിലേഷൻ ബിറ്റ്വീൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് each volatile component in the solution and the mole fraction of that volatile component. റൗൾട്ട് എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് ഡിറൈവ് ചെയ്തതെന്ന് നോക്കാം. റൗൾട്ട് ഡിറൈവ്ഡ് എ റിലേഷൻ ബിറ്റ്വീൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് വോളറ്റൈൽ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ആൻഡ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് വോളറ്റൈൽ കമ്പോണന്റ്. ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള, അതായത് പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ ആണ് ആര് ഡിറൈവ് ചെയ്തത്, നമ്മുടെ റൗൾട്ട് ഡിറൈവ് ചെയ്തത്. ആ ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ലോയെയാണ് നമ്മൾ ഏത് പേരിൽ പറഞ്ഞത്, റൗൾട്ട്സ് ലോ എന്നുള്ള പേരിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ആ റിലേഷൻ ഒബ്സർവ് ചെയ്തിരിക്കുന്ന നോക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് വോളറ്റൈൽ കമ്പോണന്റ്, ഓരോ വോളറ്റൈൽ കമ്പോണന്റിന്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് that is equal to the product of vapor pressure of that component in the pure state and
the mole fraction of that volatile component in the solution. Ippo nokku Raoult's law parayunnathu endha nu nokku. Raoult's law parayunnathu partial pressure of each volatile component, ഓരോ volatile componentinteyum partial pressure ennu parayunnathu, that is the product of vapor pressure of that component in the pure state and the mole fraction of that volatile component in the solution. അതായത് ഓരോ volatile componentinteyum partial pressure ആ volatile component pure state ലാവുമ്പോൾ കിട്ടുന്ന വേപ്പർ പ്രഷറിന്റെയും ആ volatile component മോൾ ഫ്രാക്ഷനെയും എന്താണ് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്മൾ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് എങ്ങനെയെന്ന് അറിയാമോ? പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു ഈ പി എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന പാർഷ്യൽ പ്രഷർ ഇസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ This represents the vapor pressure into mole fraction. That is, partial pressure is equal to the product of vapor pressure and the mole fraction. Okay. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു സൊല്യൂട്ടും ഉണ്ട് അതേപോലെ തന്നെ ആരുമുണ്ട് സോൾവെന്റും ഉണ്ട് എന്നിട്ട് നമ്മൾ പറഞ്ഞിരുന്ന അടുത്തൊരു പോയിന്റ് ഇതായിരുന്നു ഹിയർ ദ സോൾവെന്റ് ഈസ് റെപ്രസെന്റഡ് ബൈ എ ആൻഡ് ദ സൊല്യൂട്ട് ഈസ് റെപ്രസെന്റഡ് ബൈ ബി നമ്മൾ സോൾവെന്റിനെ എ വെച്ചിട്ടും സൊല്യൂട്ടിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു ബി വെച്ചും റെപ്രസെന്റ് ചെയ്തു സപ്പോസ് ബോത്ത് ദ സോൾവെന്റ് ആൻഡ് ദ സൊല്യൂട്ട് ഹാസ് ദ വോളറ്റൈൽ നേച്ചർ നമ്മുടെ സോൾവെന്റിനും അതേപോലെ തന്നെ സൊല്യൂട്ടിനും വോളറ്റൈൽ നേച്ചർ ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പോ സപ്പോസ് വോളറ്റൈൽ നേച്ചർ ഇല്ല എന്ന് വിചാരിക്കുക വോളറ്റൈൽ നേച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് കമ്പോണന്റ് ആണോ വോളറ്റൈൽ നേച്ചർ ഇല്ലാത്തത് ആ കമ്പോണന്റ് ഇവാപറേറ്റ് ചെയ്യില്ല ഇവാപറേറ്റ് ചെയ്തില്ലെങ്കിൽ വേപ്പേഴ്സ് ഉണ്ടാവില്ല വേപ്പേഴ്സ് ഉണ്ടായില്ലെങ്കിൽ ആ കമ്പോണന്റിന് വേപ്പർ പ്രഷറും ഉണ്ടാവില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൊല്യൂഷൻ കേസിന് നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂട്ടും സോൾവെന്റും രണ്ടിനും വോളറ്റൈൽ നേച്ചർ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ സോൾവെന്റ് എയും സൊല്യൂട്ട് ബിയും രണ്ടും ഇവാപറേറ്റ് ചെയ്യും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ റോൾസിനോ സോൾവെന്റ് എയ്ക്കും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ സൊല്യൂട്ട് ബിക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ക്ലിയർ അല്ലേ അപ്പൊ നിങ്ങൾ നോക്കാം നമ്മൾ റോൾസിനോ ഈ ഒരു കേസിൽ അപ്ലൈ ചെയ്യുവാണ് അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെ വരും നോക്കാം പാർഷ്യൽ പ്രഷർ ഓഫ് എ വിൽ ബി ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് എ ഇൻറ്റു ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എ അല്ലെ പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത് എ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷറിനെയും എ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷനെയും പ്രൊഡക്റ്റിനോട് ഈക്വൽ ആണ് ഓക്കെ അതേപോലെ തന്നെ partial pressure of B is found to be equal to the product of vapor pressure of B and the mole fraction of B. അതായത് ഈ രണ്ട് കാര്യങ്ങളുടെയും പ്രൊഡക്റ്റിനോട് ഈക്വൽ ആയിരിക്കും ഏത് പാർഷ്യൽ പ്രഷർ ഓഫ് ബി എന്ന് പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങൾ നോക്കാം നാളെ ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾ നോക്കാം 10 moles A എടുത്തു അതിലേക്ക് നമ്മൾ 2 മോൾസ് ബിയും എടുത്തു ആഡ് ചെയ്തു അപ്പോ 10 മോൾസ് എയിലേക്ക് സപ്പോസ് നമ്മൾ 2 മോൾസ് ബി ആഡ് ചെയ്തിട്ടാണ് ഈ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തത് ഓക്കെ ആ സൊല്യൂഷനുള്ള സോൾവെന്റും സൊല്യൂട്ടും രണ്ടും ഇവാപറേറ്റ് ചെയ്യുന്നത് അപ്പൊ രണ്ടും ഇവാപറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സൊല്യൂഷന് മുകളിലുള്ള എംപ്റ്റി സ്പേസിലും സോൾവെന്റിന്റെ വേപ്പേഴ്സും ഉണ്ടാവും അതേപോലെ തന്നെ സൊല്യൂട്ടിന്റെ വേപ്പേഴ്സും ഉണ്ടാവും ഓക്കെ എന്നിട്ട് അപ്പോ നമ്മുടെ ആ സൊല്യൂഷന് മുകളിലുള്ള ആ വേപ്പേഴ്സ് എന്ന് പറയുന്നത് മിക്സർ ഓഫ് വേപ്പേഴ്സ് ആണ് അല്ലെ കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ നമ്മുടെ ഡാൽട്ടൻസ് ലോ പാർഷ്യൽ പ്രഷർ ആ മിക്സർ ഓഫ് വേപ്പേഴ്സിൽ
ഓരോ ടൈപ്പ് സെയിം ടൈപ്പ് വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്ത പ്രഷറിനെയാണ് ആ വേപ്പറിന്റെ പാർഷ്യൽ പ്രഷർ ആയിട്ട് പറഞ്ഞത്. അപ്പോ നമ്മുടെ സൊല്യൂഷനിൽ സോൾവെന്റ് എ ഉണ്ടാക്കിയ വേപ്പർ ഉണ്ട്, സൊല്യൂട്ട് ബി ഉണ്ടാക്കിയ വേപ്പർ ഉണ്ട്. ഓക്കെ, ആ മിക്സ്ചർ ഓഫ് വേപ്പേഴ്സിൽ സോൾവെന്റ് എയുടെ വേപ്പേഴ്സ് ഉണ്ടാക്കിയ പ്രഷറിനെയാണ് നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സൊല്യൂഷന് മുകളിലുള്ള വേപ്പേഴ്സിൽ ബി പാർട്ടിക്കിൾസിന്റെ വേപ്പറും ഉണ്ട്. അപ്പോ സൊല്യൂട്ട് ബി പാർട്ടിക്കിൾസ് എക്സേർട്ട് ചെയ്ത പ്രഷറിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, പാർഷ്യൽ പ്രഷർ ബി എന്ന് പറയുന്നത്. അപ്പോ ഈ രണ്ട് കേസിലും പി എ എന്ന് പറയുമ്പോഴും അവിടെ മിക്സർ ഓഫ് വേപ്പേഴ്സ് ഉണ്ട്, ആ മിക്സർ ഓഫ് വേപ്പേഴ്സിൽ എ ഉണ്ടാക്കുന്ന പ്രഷറാണ് പാർഷ്യൽ പ്രഷർ, ബി ഉണ്ടാക്കിയ പ്രഷറാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ബി. പക്ഷെ എന്ത് പി സീറോ എ പി സീറോ ബി എന്ന് പറഞ്ഞാലും, പി സീറോ എ എന്ന് പറഞ്ഞാല് അതായത് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാല് ആ വെസലിനുള്ളിൽ 10 moles എ മാത്രമേ ഉള്ളൂ. ആ 10 moles എ ഒരു വെസലിനുള്ളിൽ നമ്മൾ എടുത്തു, ആ 10 moles എ ഇവാപറേറ്റ് ചെയ്തു, ആ ഇവാപറേറ്റ് ചെയ്തിട്ട് നമുക്ക് പേപ്പേഴ്സ് കിട്ടി. അപ്പൊ നോർമൽ ആയിട്ട് ആ വെസലിനുള്ളിൽ മിക്സ്ചർ ഓഫ് പേപ്പേഴ്സ് ഇല്ല, പകരം ആരെയുള്ളൂ, എ എന്ന് പറയുന്ന കമ്പോണന്റിന്റെ വേപ്പറുകൾ മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പോ ആ മിക്സ്ചർ ഓഫ് പേപ്പേഴ്സ് ഇല്ലാതെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് വേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്ത പ്രഷർ ഏത് നെയിമിലാണ് അറിയാം, വേപ്പർ പ്രഷർ എന്നുള്ള പേരിലാണ്. അപ്പോ പാർഷ്യൽ പ്രഷറും വേപ്പർ പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ, പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ട് അവിടെ മിക്സ്ചർ ഓഫ് വേപ്പേഴ്സ് ഉണ്ട്, ആ മിക്സ്ചർ ഓഫ് വേപ്പേഴ്സിൽ ഓരോ വേപ്പറുകളും ഓരോ ടൈപ്പ് വേപ്പറുകളും എക്സേർട്ട് ചെയ്ത പ്രഷർ പാർഷ്യൽ പ്രഷർ. പക്ഷെ വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ ടൈപ്പ് വേപ്പറേ ഉള്ളൂ, ആ വേപ്പർ എക്സേർട്ട് ചെയ്ത പ്രഷർ ആണ് വേപ്പർ പ്രഷർ, അതും പ്യുവർ കമ്പോണന്റ് ആണ്, അവിടെ പിന്നെ ഒരു മിക്സ്ചറോ സബ്സ്റ്റൻസുകളോ ഒന്നുമില്ല. വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ നോക്കാം. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഈ സൊല്യൂഷന് സോൾവെന്റും സൊല്യൂട്ടും ഉണ്ട്, രണ്ടിനും വോളറ്റൈൽ നേച്ചർ ആണ്, രണ്ടിനും നമ്മൾ റോൾസ്റ്റോ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമ്മളുടെ മുമ്പിൽ നിൽക്കുന്ന അടുത്തൊരു കടമ്പ എന്ന് പറയുന്നത് ആ സൊല്യൂഷന് വേപ്പർ ആയിട്ടുണ്ടായിരുന്നല്ലേ, സൊല്യൂഷന്റെ വേപ്പറിലാണ് എ കമ്പോണന്റിന്റെ വേപ്പറും ബി കമ്പോണന്റിന്റെ വേപ്പറും ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പി എയും പി ബിയും ഒക്കെ കണ്ടുപിടിച്ചു. അപ്പൊ പി എയും പി ബിയും ഒന്നും അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ വേണം. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാല് സൊല്യൂഷൻ ഇവാപറേറ്റ് ചെയ്തു. സൊല്യൂഷൻ ഇവാപറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാല് സൊല്യൂഷനിലുള്ള കമ്പോണൻസ് ഇവാപറേറ്റ് ചെയ്തു, നമുക്ക് വേപ്പേഴ്സ് കിട്ടി. ആ വേപ്പറുകളെ നമ്മൾ സോൾവെന്റിന്റെ വേപ്പർ സൊല്യൂട്ടിന്റെ വേപ്പർ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറയുന്നതിന് പകരം നമ്മൾ അതിനെ ഒറ്റ പേരിൽ പറയുവാണെങ്കിൽ ദേ ആർ ദ വേപ്പർ ഓഫ് ദ സൊല്യൂഷൻ. അത് സൊല്യൂഷന്റെ ആരാണ്, സൊല്യൂഷന്റെ വേപ്പറാണ് അല്ലെ. ആ സൊല്യൂഷന്റെ വേപ്പർ എക്സേർട്ട് ചെയ്ത പ്രഷറിനെ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആയിട്ടാണ് പറയുക. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി നോക്കാം, ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. ഓക്കെ, ദാറ്റ് ഈസ് ദാറ്റ് വിൽ ബി ദ സെയിം ആസ് ദ ടോട്ടൽ പ്രഷർ. അത് എന്ത് തന്നെയാണ്, നമ്മുടെ ടോട്ടൽ പ്രഷർ തന്നെയാണ്. ഓക്കെ, ദാറ്റ് വിൽ ബി ദ സം ഓഫ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് പി എ ആൻഡ് പി ബി. നമ്മള് ഈ ഒരു ഇക്വേഷൻ കൊണ്ടുവരുന്നത് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒരു ഡാൾട്ടൺസ് ലോ പാർഷ്യൽ പ്രഷർ പഠിച്ചോർക്കുന്നില്ലേ. ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷറുകളുടെ സം ആണ്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്. അപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണ്, നമ്മൾ എടുത്തിരിക്കുന്ന ലിക്വിഡ് സൊല്യൂഷനിൽ സൊല്യൂട്ടും സോൾവെന്റും രണ്ടും ഇവാപറേറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് കിട്ടുന്ന വേപ്പേഴ്സിൽ സൊല്യൂട്ടിന്റെ വേപ്പറുകളും ഉണ്ട്, അതേപോലെ തന്നെ ആരും ഉണ്ട്, സോൾവെന്റിന്റെ വേപ്പറുകളും ഉണ്ട്. സൊല്യൂട്ടിന്റെ വേപ്പർ ആ മിക്സറിൽ എക്സേർട്ട് ചെയ്ത പ്രഷറിനെ സൊല്യൂട്ടിന്റെ വേപ്പർ പ്രഷറായിട്ട് അല്ല പാർഷ്യൽ പ്രഷറായിട്ടും, സോൾവെന്റിന്റെ വേപ്പർ ആ മിക്സറിൽ എക്സേർട്ട് ചെയ്ത പ്രഷറിനെ സോൾവെന്റിന്റെ പാർഷ്യൽ പ്രഷറായിട്ടും നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മളെ വേപ്പറുകളിലൊക്കെ തിരിച്ചാണ് പാർഷ്യൽ പ്രഷർ വന്നിരിക്കുന്നത്. പക്ഷെ ആ വേപ്പറുകൾ എന്ന് പറയുന്നത് സൊല്യൂഷന്റെ വേപ്പറാണ്. ആ സൊല്യൂഷന്റെ വേപ്പറിൽ സോൾവെന്റ് ഉണ്ട്, സൊല്യൂട്ട് ഉണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്താണ് എന്ന് ചോദിച്ചാല് അത് നമ്മുടെ ടോട്ടൽ പ്രഷറാണ്. ആ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്
പാർഷ്യൽ പ്രഷറുകളുടെ എന്താണ്? സമ്മ ആണ്. അതേത് ലോ ആണ്? കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ച ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ഓക്കെ, ഇനി നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുവാണ്. അപ്പോ ഗ്രാഫ് വരയ്ക്കുമ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വരയ്ക്കണം എന്നറിയാവോ? വേപ്പർ പ്രഷർ ഡിനോട്ട് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷനും ഉണ്ട്. അപ്പോ നമ്മുടെ ഗ്രാഫ് എങ്ങനെയാ വരിക നോക്കാം. സാധാരണ നമ്മൾ വരയ്ക്കുമ്പോ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഇത്രയും ഉണ്ടാവുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇപ്പറം സൈഡിൽ കൂടെ ഒരു ലൈൻ വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ കാണുന്ന രണ്ട് ആക്സിസും ദേ റെപ്രസെന്റ് ദ വേപ്പർ പ്രഷർ. ഈ രണ്ട് ആക്സിസുകളിലും വരുന്നത് എന്താണ്? വേപ്പർ പ്രഷറാണ്. ഓക്കെ, ഈ എക്സ് ആക്സിസിൽ വരുന്നത് മോൾ ഫ്രാക്ഷനാണ്. ഇനി നമ്മൾ എങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്ന നോക്കാം. നമ്മുടെ മുമ്പിൽ എ കമ്പോണന്റ് ഉണ്ട്, ബി കമ്പോണന്റും ഉണ്ട്. ആ എ കമ്പോണന്റിനും മോൾ ഫ്രാക്ഷൻ ഉണ്ട്, ബി കമ്പോണന്റിനും മോൾ ഫ്രാക്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു ഓർക്കുന്നുണ്ടോ, ദ സം ഓഫ് ദ മോൾ ഫ്രാക്ഷൻസ്, മോൾ ഫ്രാക്ഷൻസിന്റെ സം, അതായത് കൈ എ പ്ലസ് കൈ ബി എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എപ്പോഴും എന്താണ്? വൺ ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി വരിക നോക്കാം. നമ്മുടെ ഈ എക്സ്ട്രീം ലെഫ്റ്റില്, അതായത് ഈ ഭാഗത്ത് കൈ എയുടെ വാല്യൂ നമ്മൾ വൺ എടുത്തു. അങ്ങനെ വരുമ്പോ കൈ എയുടെ വാല്യൂ വൺ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൈ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ, കൈ ബിയുടെ വാല്യൂ സീറോ ആയിരിക്കും. ഇനി നിങ്ങൾ നോക്കാം, നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കൈ എയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും, കൈ ബിയുടെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എക്സ്ട്രീം റൈറ്റിൽ എത്തിക്കഴിയുമ്പോ കൈ എ ബിക്കംസ് സീറോ ആൻഡ് കൈ ബി ബിക്കംസ് വൺ. കൈ എയുടെ വാല്യൂ സീറോ ആവും, കൈ ബിയുടെ വാല്യൂ എന്തായിട്ട് മാറും? വൺ ആവും. അപ്പോ ലെഫ്റ്റിൽ കൈ എ വൺ ആണ്, കൈ ബി സീറോ ആണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്തപ്പം കൈ എ വാല്യൂ ഡിക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് എക്സ്ട്രീം റൈറ്റ് എത്തിയപ്പം കൈയുടെ വാല്യൂ എന്തായിട്ട് മാറി? സീറോ ആയി. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്തപ്പം കൈ ബി വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് റൈറ്റിലെത്തിയപ്പം കൈ ബിയുടെ വാല്യൂ എന്തായിട്ട് മാറി? വൺ ആയിട്ട് അങ്ങ് മാറി. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം. ഈ പോയിന്റിൽ കൈ എ വാല്യൂ വൺ ആണ്, കൈ ബി വാല്യൂ എന്താണ്? സീറോ ആണ്. അപ്പൊ നിങ്ങൾ നോക്കാം, ഈ കൈ ബിയുടെ വാല്യൂ സീറോ ആണെന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ട് തന്നെ പി ബിയുടെ വാല്യൂ എന്തായിരിക്കും? സീറോ ആയിരിക്കും അല്ലേ. അപ്പോ നമ്മുടെ ഗ്രാഫ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് ഏതാണ്? പി ബി ഈക്വൽസ് പി സീറോ ബി ഇൻറ്റു കൈ ബി എന്നുള്ള ഗ്രാഫാണ്. അപ്പോ കൈ ബിയുടെ വാല്യൂ സീറോ ആവുമ്പം പി ബിയുടെ വാല്യൂ സീറോ. നോക്കാം, ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോ കൈ ബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. കൈ ബിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആരുടെ വാല്യൂ കൂടും? പി ബിയുടെ വാല്യൂ അങ്ങ് കൂടും. അപ്പൊ നമ്മുടെ ഗ്രാഫ് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഗ്രാഫ് ഇങ്ങനെ 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 കൂടിക്കൂടി ദാ ഈ ഇവിടെ വന്ന് അങ്ങ് ടച്ച് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പം നമ്മുടെ കൈ ബി വാല്യൂ എന്താണ്? വൺ ആണ് അല്ലേ. നിങ്ങൾ നോക്കിയേ, കൈ ബി വാല്യൂ വൺ ആവുമ്പം പി ബിയുടെ വാല്യൂ എന്തായിട്ട് മാറി? പി സീറോ ബി ആയിട്ട് മാറി. അതായത് ഈ പോയിന്റിൽ കാണുന്ന വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഏത് വേപ്പർ പ്രഷറാണ്? പി സീറോ ബി ആണ്. ഓക്കെ, ഇനി നമുക്ക് വരയ്ക്കാനുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് പി എ ഈക്വൽസ് പി സീറോ എ ഇൻറ്റു കൈ എ ആണ്. അതിന് നിങ്ങൾ നോക്ക, ഈ പോയിന്റിൽ കൈ എ വാല്യൂ വണ്, റൈറ്റിൽ കൈ എ വാല്യൂ എന്താണ്? സീറോ. അപ്പൊ നിങ്ങൾ നോക്കിയേ, കൈ എയുടെ വാല്യൂ വൺ ആകുമ്പം പി എ വാല്യൂ എന്തായിട്ട് മാറി? പി സീറോ എ ആയിട്ട് മാറി. ഇനി നിങ്ങൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, റൈറ്റിൽ നിന്ന് അങ്ങോട്ട് ഗ്രാഫ് വരയ്ക്കാം. കൈ എ വാല്യൂ സീറോ, കൈ എ വാല്യൂ ഇവിടെ സീറോ ആവുമ്പം നമ്മുടെ പി എ വാല്യൂ എന്താണ്? ഇവിടെ സീറോ അല്ലേ. നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുവാണ്.
കൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പി എയുടെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫ് ദാ ഇങ്ങനെ 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 പൊങ്ങി 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 ദാ ഇവിടെ. ശരിയല്ലേ? അപ്പൊ ഈ പോയിന്റിലെത്തിയപ്പോ കൈയെ വാല്യൂ എന്തായിട്ട് മാറി? വണ്ണായി. കൈ എ വാല്യൂ വണ്ണാവുമ്പം പി എയുടെ വാല്യൂ എന്തായിരിക്കും? പി സീറോ എ ആയിരിക്കും. അപ്പോ ഈ പോയിന്റിൽ കാണുന്ന പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പി സീറോ എ വെച്ചിട്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ രണ്ട് ഗ്രാഫുകളും നമുക്ക് കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആണ്, അതായത് നമ്മുടെ ടോട്ടൽ പ്രഷർ അല്ലെ. അപ്പോ ഈ രണ്ട് ഇക്വേഷൻസിനെയും ഗ്രാഫ് നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഇക്വേഷൻസ് അല്ല ആ ഗ്രാഫുകളിലേക്ക്, ഇത് ഓരോ ഗ്രാഫും ഏത് ഇക്വേഷനാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അറിയണ്ടേ? അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാലോ, ഇതാ ഈ കാണുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഏത് ഇക്വേഷനെയാണ്? പി എ ഈസ് ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു കൈ എ. ഓക്കെ, ദാ ഈ കാണുന്ന ഗ്രാഫ്, അതായത് ദാ ഇത്, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഏത് ഇക്വേഷന്റെ ഗ്രാഫാണ്? പി ബി ഈസ് ഈക്വൽ ടു പി സീറോ ബി ഇൻറ്റു കൈ ബി. അപ്പോ രണ്ട് ഇക്വേഷൻസിന്റെയും ഗ്രാഫ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വരയ്ക്കാനായിട്ടുള്ളത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ, അതായത് ഈ കാണുന്ന ഇക്വേഷന്റെ ഗ്രാഫാണ്. ആ ഇക്വേഷന്റെ ഗ്രാഫ് നമ്മൾ ചെയ്യുന്നത് എന്താ പറയുമോ, ജസ്റ്റ് ഈ രണ്ട് പോയിന്റുകളെയും നമ്മൾ അങ്ങ് ജോയിൻ ചെയ്യിപ്പിക്കാം. സ്ട്രെയിറ്റ് ലൈൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ അതാ ഇങ്ങനെ വരും. അപ്പൊ ഇതാ ഈ കാണുന്ന ഗ്രാഫ്, ഇത് ഓക്കെ, അത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഏത് ഇക്വേഷനെയാണ്? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി എ പ്ലസ് പി ബി. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആണ് സൊല്യൂഷന്റെ ദാ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ, അതായത് ഇത് സൊല്യൂഷന്റെ വേപ്പർ പ്രഷറിന് കിട്ടുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് പി സീറോ എ ആണ്, അതിന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? പി സീറോ ബി ആണ്. അവിടെ തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന സോൾവെന്റിനെയും ബി റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആരെയാണ്? സൊല്യൂട്ടിനെയുമാണ്. ആ രണ്ട് കമ്പോണൻസിന്റെയും വളറ്റൈൽ നേച്ചർ ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആയതുകൊണ്ടാണ് ഒരു പോയിന്റ് പൊങ്ങിയിട്ട് അടുത്ത പോയിന്റ് എങ്ങനെ നിൽക്കുന്നത്? താണും നിൽക്കുന്നത്. അല്ലാതെ ഈ രണ്ട് പോയിന്റുകളും ഒരേ ലെവലിലല്ല നിൽക്കുന്നത്, ആണോ? അല്ലല്ലോ. അപ്പോ രണ്ട് പോയിന്റുകളും ഡിഫറെന്റ് ലെവലിലാണ് നിൽക്കുന്നത്. എ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ബി കമ്പോണന്റിന്റെ വേപ്പർ പ്രഷറിനേക്കാളും കൂടുതലാണ്, അതുകൊണ്ട് ആ പോയിന്റ് പൊങ്ങി നിൽക്കുന്നു. ഓക്കേ,